ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് 3D ഐ ഡ്രോപ്പർ ടൂളിനെ കുറിച്ചാണ്. അതെങ്ങനെ ഉപയോഗിക്കാം, അതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്തവണ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് റൂളർ ടൂളിനെ കുറിച്ചാണ്. അപ്പോൾ സാധാരണ നമുക്ക് ഫോട്ടോഷോപ്പിൽ യൂസ് ചെയ്യുന്ന റൂളർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഓപ്ഷനാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഗൈഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഈ ഒരു റൂളറിനെ കുറിച്ചല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് ഫോട്ടോഷോപ്പിൽ ടൂൾസിൽ നമ്മൾ ഐ കളർ സാമ്പിളർ ടൂളിലും നോട്ട് ടൂളിലും ഇടക്കായിട്ട് റൂളർ ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളുണ്ട്. ഈ ഒരു ടൂളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കീബോർഡിൽ ഐ അമർത്തിക്കൊണ്ട് നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കീബോർഡിൽ ഐ അമർത്തുമ്പോൾ ഫസ്റ്റ് കിടക്കുന്നത് ഡീഫോൾട്ടായിട്ട് ഐ ഡ്രോപ്പർ ടൂളാണ്. സോ അതാണ് സെലക്ട് ആവുക. സോ നമ്മൾ ഷിഫ്റ്റ് അമർത്തി ഐ അമർത്തുമ്പോൾ അത് സ്വൈപ്പ് ആവും. അപ്പോൾ നമുക്ക് റൂളർ ടൂൾ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന റൂളർ ടൂളാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് റൂളർ ടൂൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ റൂളർ ടൂൾ എങ്ങനെ യൂസ് ചെയ്യും, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ആദി, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിൻ്റെ ടൂൾസിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഫോട്ടോഷോപ്പ് മുതൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 10-ാമത്തെ എപ്പിസോഡാണ്, റൂളർ ടൂളാണ്. അപ്പോൾ ഞാൻ റൂളർ ടൂൾ സെലക്ട് ചെയ്തു. ഇതെങ്ങനെ ഉപയോഗിക്കാം, നമുക്ക് പേരിൽ തന്നെ ഉണ്ട്, റൂളർ ടൂൾ എന്ന് പറഞ്ഞാൽ എന്താ, മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഞാൻ ഈ ഒരു റെക്റ്റാങ്കിൾ കാണാം. അപ്പം ഞാൻ ഈ റെക്റ്റാങ്കിളിൻ്റെ മെഷർമെൻ്റ് എടുക്കുകയാണ്. ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് അമർത്തി പിടിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണ്. ഡ്രാഗ് ചെയ്ത് ഈ ഒരു അറ്റത്തേക്ക് കൊണ്ടുവന്നിട്ട് റിലീസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു പ്ലസ് പോലെ ഒരു പോയിന്റ് കാണാം, ഇവിടെയും കാണാം. അപ്പം ഞാൻ ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് പോർഷനിൽ കൊണ്ടുവന്നിട്ട് ഞാൻ എൻഡ് ചെയ്തു. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷിഫ്റ്റ് അമർത്തി പിടിച്ചത്. ഓക്കെ, അല്ലാതെ ഷിഫ്റ്റ് അമർത്താതെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നോർമൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ആ ഒരു ടൂളിനെ നീക്കാനും മറ്റുള്ള രീതിയിലെ ആംഗിളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം ഞാൻ ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് പിടിച്ച് സ്റ്റാർട്ടിങ് പോയിന്റ് ലെഫ്റ്റ് പോർഷനിലാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. റെക്റ്റാങ്കിളിൻ്റെ എൻഡിങ് പോർഷൻ എന്ന് പറയുന്നത് റൈറ്റ് പോർഷനിലാണ്. അപ്പം നമുക്കിവിടെ മെനു ഓപ്ഷണൽ ബാറിൽ ആ ഒരു റൂളർ ടൂളിൻ്റെ മെഷർമെൻറ്റ്സ് കാണിക്കും. എക്സ് ആക്സിസിൽ വന്നിട്ടുള്ള മെഷർമെൻറ്റ്, വൈ ആക്സിൽ വന്നിട്ടുള്ള മെഷർമെൻറ്റ്, ഞാൻ അതുപോലെ വിഡ്ത്ത് ഇവിടെ മുതൽ എൻ സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ ഈ ഒരു എൻഡിങ് പോയിന്റ് വരെയുള്ള വിട്ടാണ് ഈ കാണിക്കുന്നത്, 1826.90. ഹൈറ്റ്, ഹൈറ്റ് കാണിക്കില്ല, കാരണം എന്താണ്, വിട്ട് മാത്രമേ നമ്മൾ റൂളർ ടൂൾ യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഹൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉള്ള ഒരു പോർഷനാണ്, വെർട്ടിക്കൽ ആയിട്ടുള്ള പോർഷനാണ്, നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഇപ്പൊ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈറ്റ് കാണിക്കില്ല. പിന്നെ എ എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ്, ആംഗിളും കാണിക്കുന്നില്ല. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു റൂളർ ടൂൾ ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ പ്രീവിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത റൂളർ ടൂൾ ഡിസപ്പിയർ ആവും. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ ഒരു റൈറ്റ് പോർഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ എൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു റൂളർ ടൂൾ ഡിസപ്പിയർ ആവും. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ലെഫ്റ്റ് പോർഷനിലാണ് ആദ്യം ക്ലിക്ക് ചെയ്തത്. ഒന്നുകൂടി ഞാൻ കാണിക്കാം. ഞാൻ ഇപ്പോൾ ലെഫ്റ്റ് പോർഷനിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് കണ്ടോ, ഡ്രാഗ് ചെയ്തപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ടൂൾ ഡിസപ്പിയർ ആവുന്നുണ്ട്. അതുകൂടാതെ ആ വിഡ്ത്ത് എന്ന് പറഞ്ഞ ആ ഒരു പോർഷൻ ഓപ്ഷണൽ മെനു ബാറിൽ നോക്കിയാൽ കാണാം, ഞാനിത് കൊണ്ടുപോകുന്നതിനനുസരിച്ച് വിഡ്ത്ത് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു പോർഷനിൽ പോയിട്ട് എൻഡ് ചെയ്യാണ്. ഷിഫ്റ്റ് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ എനിക്ക് മറ്റൊരു ഭാഗത്തേക്ക് നീക്കാനും ഒന്നും പറ്റില്ല, കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് കിട്ടുക. ഞാൻ ഷിഫ്റ്റ് വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും എനിക്ക് ഈ റൂളർ ടൂൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഷിഫ്റ്റ് അമർത്തി പിടിച്ചു. എന്നിട്ട് ലെഫ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങിയത്, റൈറ്റ് പോർഷനിൽ കൊണ്ടുവന്നിട്ട് ഞാൻ എൻഡ് ചെയ്തു. അപ്പോൾ വരുന്ന വാല്യൂ എന്ന് പറയുന്നതിനെ പോസിറ്റീവ് വാല്യൂ എന്നാണ് പറയാം, അതായത് വിഡ്ത്തിൻ്റെ പോസിറ്റീവ് വാല്യൂ ആണ് ആ കാണിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പോസിറ്റീവ് വാല്യൂ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കുള്ള ആ ഒരു പോയിന്റ്, അതായത് ലെഫ്റ്റിൽ നിന്ന് തുടങ്ങി റൈറ്റിലേക്ക് വന്ന് നമ്മൾ അവസാനിപ്പിച്ചു, പക്ഷെ ആ വാല്യൂ പോസിറ്റീവ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം നെഗറ്റീവ് ആയിട്ട് കാണിക്കണമെങ്കിൽ എങ്ങനെയാണ് നെഗറ്റീവ് വാല്യൂ എടുക്കുന്നത്? നമ്മളിപ്പോൾ റൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റിൽ കൊണ്ടുപോയിട്ട് ഞാൻ
റിലീസ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് കേട്ടോ മൈനസ് നമുക്ക് വിഡ്ത്ത് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് മൈനസ് എന്ന് പറഞ്ഞിട്ടാണ് വാല്യൂ കാണിക്കുന്നത്, അതാണ് നെഗറ്റീവ് വാല്യൂ. അപ്പൊ എന്താണ് പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓപ്ഷണൽ മെനു ബാറിൽ കാണിക്കുന്നത് എന്തൊക്കെയാണ്, എക്സ് ആക്സിസ് വൈ ആക്സിസ് അതിന്റെ മെഷർമെന്റ്സ്, വിഡ്ത്ത് ഹൈറ്റ് ആംഗിൾ എന്നീ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം അതിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എനിക്ക് ഈ റൂളർ ടൂള് ക്ലിയർ ചെയ്യണം, അതിന് വേണ്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ക്ലിയർ കൊടുത്തു. അപ്പൊ അത് ക്ലിയർ ആയി. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഒരു ഹൈറ്റ്, ഇപ്പൊ ഞാൻ വിഡ്ത് ആണ് കണ്ടത്, ഇനി ഹൈറ്റ് കാണണം. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഈ ഒരു ടൂളില് ഞാനിത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് ഷിഫ്റ്റ് അമർത്തി ഞാനിവിടെ റിലീസ് ചെയ്തു. അപ്പം എന്താ സംഭവിച്ചത്, ഇത് നമ്മൾ വെർട്ടിക്കലായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് വിഡ്ത്ത് സീറോയും ഹൈറ്റ് കാണിക്കുന്നുമുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഹൈറ്റ് കാണാം, ആംഗിൾ കാണിക്കുന്നുണ്ട്. ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്, കാരണം സ്ട്രെയിറ്റ് ലൈൻ ആണ് വെർട്ടിക്കലായിട്ട്. അപ്പൊ ആംഗിളും കാണിക്കും. അപ്പോ ഇവിടെ നിങ്ങൾക്ക് ഹൈറ്റ് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണോ അതോ പോസിറ്റീവ് വാല്യൂ ആണോ. പോസിറ്റീവ് വാല്യൂ ആണ്, കാരണം മൈനസ് ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് ആക്കിയപ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ് വന്നത്. ഇനി ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ മുകളിലോട്ട് എടുക്കുകയാണ്. അപ്പൊ സംഭവിക്കുന്നത് എന്താ, ഹൈറ്റ് നെഗറ്റീവ് വാല്യൂ ആണ്, ഒരു മൈനസ് അവിടെ കാണാം ആണോ, ഇവിടെ മൈനസ് കാണാം, ഹൈറ്റ് നെഗറ്റീവ് വാല്യൂ ആണ് കാണിക്കുന്നത്. അത് ഞാൻ ഷിഫ്റ്റ് അമർത്താത്തത് കൊണ്ട് തന്നെ ചെറിയൊരു വ്യത്യാസം അതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആംഗിൾ കറക്റ്റ് 90% അല്ല കാണിക്കുന്നത്. ഷിഫ്റ്റ് അമർത്തി നമ്മൾ വെക്കുകയാണെങ്കിൽ 90% ആയിരിക്കും കാണിക്കുക, കാരണം സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പൊ ഞാൻ സൂം ചെയ്തിട്ട് നമ്മളാ റൂളർ യൂസ് ചെയ്ത ഭാഗം കാണാം കേട്ടോ, ഇവിടെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ആ വ്യത്യാസം ആ ഒരു ആംഗിളിൽ ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കൺട്രോൾ സീറോ അമർത്തി ഫിറ്റ് ഓൺ സ്ക്രീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ക്ലിയർ ബട്ടൺ അമർത്തി ക്ലിയർ ചെയ്തു. അപ്പൊ റൂളർ ടൂൾ എന്തിനാണ് യൂസ് ചെയ്യാന്ന് എനിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു എലമെന്റ്, ഇപ്പൊ വേണമെങ്കിൽ ഒരു ഇമേജ് ആവാം അല്ലെങ്കിൽ ഒരു ഡിസൈൻ ആവാം. ഇതിപ്പോ ഞാൻ റെക്ടാംഗിളിന്റെ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക്. ആ റൂളർ ടൂൾ യൂസ് ചെയ്തിട്ട് അതിന്റെ ഹൈറ്റ് വിഡ്ത്ത് വൈ ആക്സിസ് എക്സ് ആക്സിസിന്റെ മെഷർമെന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി, അതുപോലെ ആംഗിളും മനസ്സിലാക്കാൻ നമുക്ക് റൂളർ ടൂൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാന് നമ്മൾ ഇപ്പോ നേരെ വ്യൂല് പോയിട്ട് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, റൂളേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആക്റ്റീവ് ആണ്. അത് ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഇവിടെ ഈ കാണുന്ന ഈ ഒരു പോർഷൻ കാണുന്നത്, 1, 0, 1, 2, 3 എന്ന് പറഞ്ഞ ഈ ഒരു പോർഷൻ കാണുന്നത് അത് ആക്റ്റീവ് ആയതുകൊണ്ടാണ്. നമുക്കത് ഡിസേബിൾ ആക്കാം, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തോ കണ്ടോ അത് പോയി ഡിസേബിൾ ആയി. ഇനി അത് വീണ്ടും വരണമെങ്കിൽ കൺട്രോൾ ആർ അമർത്തിയാൽ മതി, ഷോർട്ട് കട്ട് ആണ്. ഇതിനെയും നമ്മൾ റൂളർ എന്ന് തന്നെയാണ് പറയുക. ഇത് റൂളർ ടൂളും ഇത് നമ്മളുടെ വർക്ക് സ്പേസിലുള്ള സെറ്റിംഗ്സ് ആണ്. റൂളർ നമുക്ക് കാണാം, ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, റൂളേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. രണ്ടും ഡിഫറൻസ് ഉണ്ട് കേട്ടോ, അപ്പൊ രണ്ടിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്, രണ്ട് ടൂളിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇത് നമുക്ക് ഗൈഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇത് നമ്മൾ മെഷർമെന്റ് എടുക്കാനും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആംഗിൾ എങ്ങനെയാണ് കാണാന്ന്. നേരത്തെ നമ്മൾ എടുത്തപ്പോൾ ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് എടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ആംഗിൾ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റിയിരുന്നില്ല. ഇനി നമുക്ക് ജസ്റ്റ് ആംഗിൾ എങ്ങനെ കാണാൻ നോക്കാം. അപ്പൊ ഞാൻ ഈ ഒരു പെന്റഗൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്തു. അപ്പൊ കണ്ടോ ഈ ഒരു പെന്റഗണ്ട ഈ ഒരു ആംഗിൾ ആണ് 65 ആണ് ഇതിന്റെ ആംഗിൾ, 65 സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടൊരു ആംഗിൾ കാണിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ടുള്ള ആംഗിളും കൂടി കിട്ടണം എന്ന് വിചാരിക്കുക. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു മറ്റൊരു ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഡിസപ്പിയർ ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു കോണിന്റെ ആംഗിൾ കിട്ടണം. അപ്പൊ എന്താ ചെയ്യുക, ഞാനിത് ഇവിടെ ക്ലിക്ക് ചെയ്തു ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ വിട്ടു. ഇനി ഓൾട്ട് അമർത്തിയിട്ട് കേട്ടോ, ഓൾട്ട് അമർത്തിയപ്പോ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു പോർഷനില് ആ ഒരു ഡിഫറൻസ് കാണാം. ജസ്റ്റ് ഒരു നമുക്കൊരു ആംഗിളുടെ ഒരു ചിഹ്നം വന്നിട്ടുണ്ട്, എന്നിട്ട് അതിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേ ഈ ഒരു പോർഷനില് ഞാൻ കൊണ്ടുവന്ന് ഓൾട്ട് അമർത്തി പിടിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡ്രോപ്പ് ചെയ്തു. അപ്പൊ ഈ കാണുന്ന ഈ ഒരു ആംഗിള് നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോ ആംഗിൾ എങ്ങനെ കണക്കാക്കാം എന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതിലുള്ള ഒരു ഓപ്ഷനാണ് സ്ട്രെയിറ്റ് ലയർ എന്ന് പറയുന്നത്, അതെങ്ങനെയാ യൂസ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാനേ ഈ ക്ലിയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വേറൊരു ഇമേജ് എടുക്കണം. ആ ഒരു ഇമേജ് എടുത്തിട്ട് ഇപ്പോ സ്ട്രെയിറ്റൺ ലെയർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാന്ന് നോക്കാം. ഞാനൊരു ബുക്കിന്റെ ഒരു ഇമേജ് എടുത്തിട്ടുണ്ട്,
നമുക്ക് നെക്സ്റ്റ് ടാബിൽ ഒരു ബുക്കിന്റെ ഒരു ഇമേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്കിന്റെ ഇമേജ് ഇരിക്കുന്നത്, ഈ ഒരു ബുക്ക് ഇരിക്കുന്നത് കാണാം, ഏകദേശം ഒരു ആംഗുലർ ആയിട്ടാണ്. അപ്പോ ഈ ഒരു ടൂള് ഞാൻ യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ ഒരു ആംഗിൾ കറക്റ്റ് ആയിട്ടൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആ ഒരു ആംഗിൾ കാണാം, 23.2 ആണ് ആംഗിൾ കാണിക്കുന്നത്. ഇനി സ്ട്രെയിറ്റൺ ലെയർ എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ആ ഒരു സ്ട്രെയിറ്റൺ ലെയറിന്റെ ആ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. കണ്ടോ, ആ ഇമേജ് കറക്റ്റ് സ്ട്രെയിറ്റ്, അതായത് നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് ആ ഒരു ഇമേജ് നമ്മൾ ആ ബുക്കിനെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യണത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാനിപ്പോ കൺട്രോള് സെഡ് അമർത്തി അൺഡു ചെയ്തു. അപ്പോ നമ്മ ഇന്ന് എന്തൊക്കെ പഠിച്ചു? റൂളർ ടൂളില് മെഷർമെന്റ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, അതുപോലെ തന്നെ വിഡ്ത്, ഹൈറ്റ്, നെഗറ്റീവ് വാല്യൂ എന്താണ്, അതുപോലെ തന്നെ പോസിറ്റീവ് വാല്യൂ എങ്ങനെയാണ് കാണുന്നത്, അതുപോലെ ആംഗിള് എങ്ങനെ കാണും, അതുപോലെ തന്നെ ഒരു കോൺ അല്ലെങ്കിൽ ഒരു ആംഗിൾ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് അളക്കുക, നമ്മൾ ഷിഫ്റ്റ് പിടിച്ചിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ക്രിയേറ്റ് ചെയ്തു, ഓൾട്ട് പിടിച്ചിട്ട് ആംഗിൾ നമ്മൾ കണക്ട് ചെയ്തു, പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ലെയർ എങ്ങനെ യൂസ് ചെയ്യാന്ന് കണ്ടു. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ പഠിച്ചത്. അപ്പൊ നിങ്ങൾ ഫോട്ടോഷോപ്പ് എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ടൂള്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സ് ഫോട്ടോഷോപ്പ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ട്യൂട്ടോറിയൽസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞ ട്യൂട്ടോറിയൽ മുതൽ ഏകദേശം ഇപ്പൊ 10 എപ്പിസോഡ് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. ഇനിയും ടൂൾസ് ഒരുപാട് നമുക്ക് കവർ ചെയ്യാനുണ്ട്. നമുക്ക് കാണാം നെക്സ്റ്റ് ട്യൂട്ടോറിയൽ നോട്ട് ടൂള്, കൗണ്ട് ടൂൾ, ഈ രണ്ട് ടൂൾസ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന എല്ലാ ടൂൾസും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ കവർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഈ എല്ലാ ടൂളും ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു ആപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ അതിലുള്ള എല്ലാ ടൂൾസും ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഏതൊരു വർക്കും വളരെ അനായാസമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഓരോ ടൂൾസ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ടൂൾസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ PCയിലോ ലാപ്പിലോ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു ലാപ്പ് എടുക്കുകയാണെങ്കിൽ മിനിമം എത്ര സ്പെക് വേണമെന്നൊക്കെ. മിനിമം ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു i3 പ്രോസസ്സർ, ഒരു 8 GB റാമും 4 GB അല്ലെങ്കിൽ 2 GB ഗ്രാഫിക്സ് ഉള്ള ഒരു ഒരു ലാപ്പിലോ അല്ലെങ്കിൽ ഒരു PCയിലോ നമുക്ക് ഏകദേശം നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എമൗണ്ട് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ i7 i5 ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ലാപ്പ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ളത് i7 മറ്റുള്ള രീതിയിലുള്ള വെർഷൻസും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ലാപ്പ് എടുക്കുകയാണെങ്കിൽ ലാപ്പ് എടുക്കാം. അപ്പം നിങ്ങൾക്ക് ലാപ്പ് എടുക്കാനോ അല്ലെങ്കിൽ PC എടുക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി, ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം IDയുടെ ലിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ട്യൂട്ടോറിയൽ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.